ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പോപ്കോൺ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇത് ഉണങ്ങിയ ചോളം അല്ലെങ്കിൽ പോപ്കോണിൻ്റെ സീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തുനിന്നൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടാവുന്നതാണ്. അപ്പോൾ അതൊരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ എടുക്കുമ്പോൾ പരന്നതല്ല, കുറച്ച് കുഴിയുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഓയിലൊന്ന് ചൂടായി കിട്ടണം. അപ്പോൾ ഇനി എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പോപ്കോണിനൊരു മഞ്ഞ നിറം കിട്ടും. അപ്പോൾ ഇതില്ലാതെയും ഉണ്ടാക്കാം, അപ്പോൾ വൈറ്റ് കളർ ആയിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് എണ്ണയിലൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കൊരു അര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടി ഇടുമ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കും. അതും നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കൊരു ഒരു മൂന്നോ നാലോ പോപ്കോൺ സീഡ്സ് എടുത്തിട്ട് ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് പൊട്ടി വരുന്നുണ്ടോ നോക്കണം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അത്രയും സീഡ്സ് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് പൊട്ടി വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പോപ്കോൺ സീഡ്സ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരടപ്പെടുത്തിട്ട് അടച്ചു വെക്കാം. ഇതുപോലെ അടച്ചു വെച്ചില്ലെങ്കിൽ പോപ്കോൺ എല്ലാം പൊട്ടിത്തെറിച്ചിട്ട് പുറത്തേക്ക് പോവും. അപ്പോൾ അതിനാണ് നമ്മൾ ഇതുപോലെ ഒരു അടപ്പ് വെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ചോളമെല്ലാം അതിനകത്ത് കടന്ന് പോപ്പ് ചെയ്യുന്നത്. ഓരോ സീഡ്സും പോപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ലോ ഫ്ലെയിമും ആവാൻ പാടില്ല, എന്നാൽ ഹൈ ഫ്ലെയിമും ആവാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. എല്ലാ സീഡ്സും പോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇനി പോപ്കോൺ പുറത്തുനിന്ന് വാങ്ങേണ്ടതില്ല. എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്ക് യു.